കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഒരുപാട് വർഷങ്ങളുടെ ചരിത്രം കോഴിക്കോടിന് പറയാനുണ്ട്. കോഴിക്കോടും അതിന്റെ പരിസരത്തെ കുറിച്ചുമുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആദ്യം തളി മഹാക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. കോഴിക്കോട് പട്ടണത്തിന്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും നിദാനമായ തളി മഹാക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോഴത് തളി ക്ഷേത്രത്തിന് മുന്നിലാണ്. കോഴിക്കോട് തളി ക്ഷേത്രം സാമതി രാജാവിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. തിരുവിതാംകൂറുകാർക്കും തിരുവനന്തപുരത്തുകാർക്കുമൊക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് മലബാറുകാർക്ക് കോഴിക്കോട്ടുകാർക്കൊക്കെ തളി ക്ഷേത്രം. കോഴിക്കോട് പട്ടണത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനോട് ചുറ്റപ്പെട്ടിട്ടാണ് വന്നത്. കല്ലായി മരടിപ്പായാലും പഴയങ്ങാടി ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും പാളയായാലും മിഠായിത്തെരുവായാലും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിനോട് ചുറ്റപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് പഴമയുള്ള ക്ഷേത്രമാണ്. ഇതിലും കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. ആ ഒരു പ്രാധാന്യം ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒരു വിവരങ്ങളടങ്ങിയ ഒരുപാട് വീഡിയോകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട കോഴിക്കോടിൻ്റെ നട്ടലായ കോഴിക്കോടിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവൻ കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം, ബെൽബട്ടണൊക്കെ അമർത്തണം. നമുക്ക് തളി ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് നോക്കാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി മിഠായി തെരുവിലൂടെ പാളയം വഴിയാണ് ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിരാവിലെയാണ് യാത്ര. വളരെ തിരക്കുള്ള കോഴിക്കോട് ടൗണിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം തുറന്നു വരുന്നതേയുള്ളൂ. പാളയവും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം ഉണർന്നു വരുന്നതേയുള്ളൂ. കോഴിക്കോട്ടെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി മഹാക്ഷേത്രം. ദ്വാപരയുഗത്തിൽ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. ഇന്നത്തെ ക്ഷേത്ര മാതൃക പണിതത് 14-ാം നൂറ്റാണ്ടിലാണ്. 1500 വർഷം മുൻപേ കോഴിക്കോട്ടെ പ്രധാന ആധ്യാത്മിക കേന്ദ്രമാണ് തളി. മരവും ചുവന്ന കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച കേരളീയ മാതൃകയിലുള്ള ക്ഷേത്രമാണിത്. ചുമർ ചിത്രങ്ങളും മരം കൊണ്ടുള്ള മേൽക്കൂരകളും ക്ഷേത്രഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് അതിമനോഹരമായ ക്ഷേത്രക്കുളവുമുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീകോവിൽ, മുഖമണ്ഡപം, നാലമ്പലം, വിളക്കുമാടം, ധ്വജസ്തംഭം, ഗജമണ്ഡപം, ഗോപുരങ്ങൾ, വൻപ്രകാരം എന്നീ ഘടകങ്ങൾ ചേർന്ന ഒരു പൂർണ്ണ ക്ഷേത്രമാണിത്. തളി ഗണപതി, തേവാരത്തിൽ ഗണപതി, തിരുമന്താംകുന്നിൽ ഭഗവതി എന്നിവരാണ് നാലമ്പലത്തിന് അകത്തുള്ള ഉപദേവതകൾ. പുറത്ത് തെക്ക് പടിഞ്ഞാറ് കോണിൽ അയ്യപ്പനും തൊട്ടുപുറകിലായി തേവാരത്തിൽ ഭഗവതിയും പടിഞ്ഞാറ് ഭാഗത്ത് വടക്കുമാരി നാഗവുമുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് മതിൽക്കെട്ടിനുള്ളിൽ ധ്വജസ്തംഭത്തോടുകൂടിയ ശ്രീകൃഷ്ണന്റെ പൂർണ്ണ ക്ഷേത്രവും തെക്കുമാറി പ്രത്യേകം മതിലിനകത്തായി നരസിംഹമൂർത്തിയുടെ ചെറിയ ക്ഷേത്രവും അതിന്റെ വടക്കുഭാഗത്തായി എരഞ്ഞിപുരാനും ഉണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് തിരുവളയനാട് കാവിലമ്മയുടെ സാന്നിധ്യവുമുണ്ട്. രാവിലെ 4:30 നട തുറന്ന് 11 മണിയോടെ നട അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കുകയും 8:30 അടയ്ക്കുകയും ചെയ്യും. ഉദയാസ്തമന പൂജയ്ക്കും ഉത്സവങ്ങൾക്കും അനുസരിച്ച് ഈ ടൈമിലൊക്കെ ചില മാറ്റങ്ങളുണ്ടാവും.
സാമൂതിരിയുടെ ട്രസ്റ്റീഷിപ്പിന് കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്ര ദർശനത്തിന് ട്രഡീഷണൽ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. സ്ത്രീകൾ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചും പുരുഷന്മാർ മുണ്ട് ധരിച്ചും ഷർട്ട് ഇല്ലാതെയുമാണ് ദർശനം നടത്തുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. 1 കിലോമീറ്ററാണ് ദൂരത്താണുള്ളത്. നിയറസ്റ്റ് എയർപോർട്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 22 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. തൊട്ടടുത്തായി പാളയത്തെ ബസ് സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡും എല്ലാം തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനം ഈ ക്ഷേത്രത്തിനുണ്ട്. 15-16 നൂറ്റാണ്ടുകളിൽ 18 കവികൾ എന്ന ഒരു പണ്ഡിത സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ് ഇവിടെ നടന്നു വരുന്നു. സാമൂതിരിയുടെ അധ്യക്ഷതയിലാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. തുലാമാസത്തിലെ രേവതി നാളിൽ തുടങ്ങുന്നതിനാലാണ് ഇതിന് രേവതി പട്ടത്താനം എന്ന് വിളിച്ചത്. 18 കവികളുടെ സാന്നിധ്യം രേവതി പട്ടത്താനത്തിന് ഭാരതീയ തർക്കശാസ്ത്രത്തിലും കേരളീയ സാംസ്കാരിക മേഖലയിലുമൊക്കെ വലിയ പ്രാധാന്യം നേടിക്കൊടുത്തിരുന്നു. രേവതി നാളിൽ തുടങ്ങും തിരുവാതിര നാൾ വരെ നിലനിൽക്കുന്ന 7 ദിവസത്തെ പാണ്ഡിത്യ പരീക്ഷയും തുടർന്നുള്ള ബിരുദം അഥവാ പട്ടം ദാനം ചെയ്യലുമാണ് നടന്നു വരുന്നത്. മീമാംസ പണ്ഡിതനായ കുമാരില ഭട്ടിന്റെ ഓർമ്മയ്ക്കായി ഭട്ടൻ എന്ന ബിരുദം മീമാംസ പണ്ഡിതർക്കായി നൽകി വന്നിരുന്നു. രേവതി പട്ടത്താനം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പോലും 6 പ്രാവശ്യം അർഹത നിഷേധിച്ചതിന് ശേഷമാണ് ഇത് കരസ്ഥമാക്കിയത്. തളി ക്ഷേത്രത്തിലെ വാതിൽ മാടത്തിലെ ഇടവും വലവും ഉയർന്ന വിശാലമായ മാടത്തറകളിൽ വെച്ചാണ് പട്ടത്താന മത്സരങ്ങൾ നടന്നു വരുന്നത്. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തളി ക്ഷേത്രവും പരിസരവും നവീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ കുളത്തിനോടനുബന്ധിച്ച് നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തളി ക്ഷേത്രകുളത്തിനോട് ചേർന്നാണ് തളി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ പോയിട്ട് നമുക്ക് തളി ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതേപോലെ തന്നെ പാളയത്തു നിന്ന് നേരിട്ട് വന്നിട്ടും ഗണപതി ക്ഷേത്രത്തിലേക്ക് വരാം. ഗണപതി ക്ഷേത്രത്തോട് ചേർന്നാണ് കുളമുള്ളത്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സൈഡിലൂടെ കുളത്തിന്റെ ഭംഗിയും തളി ക്ഷേത്രവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രമായ പാളയത്തോട് ചേർന്നാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുതിയ സ്റ്റാൻഡ് വരുന്നതിന് മുൻപ് പ്രധാന ബസ് സ്റ്റാൻഡ് പാളയത്തായിരുന്നു. കോഴിക്കോടിന്റെ ആകർഷണമായ മാനാഞ്ചിറയും മിഠായി തെരുവും വലിയങ്ങാടിയും കല്ലായിലെ മര വ്യവസായവും അക്കാലത്തെ പ്രധാന റെസിഡൻഷ്യൽ ഏരിയകളുമെല്ലാം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമായാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്നും വിളിപ്പാട് അകലെയാണ്. വിഷു ദിനത്തിൽ ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതായത് മലയാളം കലണ്ടർ പ്രകാരം വർഷാരംഭത്തിലാണ് ഉത്സവം ആരംഭിക്കുന്നത്. 8-ാം ദിവസം നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. ഉത്സവ സമയത്ത് എല്ലാ ദിവസവും പ്രസാദ ഊട്ടും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. 2022 ആറാട്ട് ഈ വരുന്ന April 21 ഇന്ത്യയിലെ അതിപുരാതന നഗരങ്ങളെല്ലാം തന്നെ ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുമാണ് വളർന്നു വന്നിരിക്കുന്നത്. തിരുവിതാംകൂറുകാർക്കും തിരുവനന്തപുരത്തുകാർക്കും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എങ്ങനെയാണോ അതുപോലെയാണ് കോഴിക്കോടിനും മലബാറിനും തളി മഹാക്ഷേത്രവും. മറ്റ് പ്രധാന പട്ടണങ്ങൾക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹാക്ഷേത്രങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം തളി ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. തളി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി വരാം. നന്ദി, നമസ്കാരം.